ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ട കോമഡി ഉത്സവത്തിലേക്ക് കോമഡി ഉത്സവത്തിൽ നമ്മുടെ രണ്ട് കാര്യക്കാരെ സ്വാഗതം ചെയ്യട്ടെ. ആര്യഭട്ട കോളേജ് ഗുരുവായൂർ റെഡി അല്ലേ? ഓക്കെ, സ്വാഗതം ചെയ്യാം. ടിനി ടോം ആൻഡ് കലാഭവൻ പ്രജോത്. നമസ്തേ. ഇവിടെ അതിഥിയായി എത്തുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് കാണിച്ചു തന്നെ വിൽ പവർ, സ്ട്രെങ്ത് ഒക്കെ എന്താണെന്നുള്ളത് കാണിച്ചു തന്ന വ്യക്തിയാണ്. മലയാളത്തിൻ്റെ ഒരു ഫേവററ്റ് നടിയാണ്. ഇപ്പോൾ ദാ നമുക്ക് ഇറങ്ങാൻ പോകുന്ന കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന് പറയുന്ന സിനിമയിലെ അനുരാധയാണ്. ലെറ്റ്സ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി മംത മോഹൻദാസ്. ആര്യഭട്ട കോളേജ് മംതയ്ക്ക് ഒരു ഗ്രാൻഡ് വെൽക്കം കൊടുത്തേ. മംത കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് മംതനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്, ഈ വേദിയിൽ കൊണ്ടുവരണം എന്നുള്ളത്. ആൻഡ് ഫൈനലി യു ആർ ഹിയർ. ഫൈനലി ഐ ആം ഹിയർ. അതെ. അപ്പൊ കോടതി സമക്ഷം ബാലൻ വക്കീലിന്റെ അനുരാധയാണ്. അതെ. ഹൗ ഇസ് ഇറ്റ് ലൈക്ക് വർക്കിംഗ് വിത്ത് ദിലീപേട്ടൻ? ദിലീപേട്ടന്റെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. വർക്ക് ചെയ്യുന്ന പോലെ ഫീൽ ഇല്ല. ഒരു ഫാമിലിയിലെ ഒരു അംഗം പോലെ ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്സ് ആയി. സാധാരണ നമ്മള് ഒരു സാധനം വാണ്ടഡ്ലി ചെയ്യുമ്പം അത് അത്ര നമുക്ക് ഏൽക്കില്ല. അപ്പൊ ഇത് ഓവർ ടൈം ബിൽഡ് ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പും കലീഗും കൂടിയാണ്. യുനോ, സോ ഇറ്റ് ഹാപ്പൻഡ് സ്ലോലി ഗ്രാജുവലി ഓവർ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. അറിഞ്ഞില്ല. പിന്നെ മൈ ബോസിലും ടു കൺട്രീസിലും ഒരുപാട് അടികൂടി അടികൂടി അങ്ങനെ ഞങ്ങൾ അടുത്തു. ഈ ടിനിച്ചേട്ടന്റെ കൊമ്മമീശ കണ്ടിട്ട് പേടിയുണ്ടോ? ഇവിടെ തന്നോ, ഇവിടെ തന്നോ. അപ്പൊ അനുരാധ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ്? ഒരു വളരെ പാവമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ മകളാണ്. മമത അതല്ലേ ഈ മൈ ബോസിന്റെ ടു കൺട്രീസിന്റെ ഒരു സോഫിസ്റ്റിക്കേഷൻ ഒക്കെ മാറ്റി നിർത്തി നമ്മള് പ്രൈസ് ഒരു ഭയങ്കര ട്രാക്ക് മാറ്റിയിരിക്കാം. എല്ലാരും ഇതില് ട്രാക്ക് മാറ്റി എന്നാ പറയുന്നത്. പൊതുവെ ഒരു ബി ഉണ്ണികൃഷ്ണനും ട്രാക്ക് മാറ്റി നേരെ കുറച്ച് കോമഡി ഫാമിലി ഡ്രാമയിലൊക്കെ വന്നിരിക്കുക. ജസ്റ്റ് ലൈക്ക് ഒരു സാധാരണ മലയാളി പെൺകുട്ടിക്ക് അവര് ഷീസ് ദ മോഡേൺ മലയാളി ഗേൾ. അപ്പൊ സ്വന്തം അഭിപ്രായത്തിലൊക്കെ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. ഷീസ് വെരി അസേർട്ടീവ്, ഷീസ് വെരി ഷുവർ അബൌട്ട് എന്താ എന്ന്. അപ്പൊ അങ്ങനെ ഒരു ഒടക്കിന്റെ ഒരു മൊമെന്റിലാണ് ഷീ ആൻഡ് ദിലീപേട്ടൻ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടർ. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒടക്കിലൂടെ തന്നെ ഇവര് സൗഹൃദം ബിൽഡ് ചെയ്യുന്ന ഒരു അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് ഇതുവരെ ചെയ്തിരുന്ന എല്ലാ ക്യാരക്ടേഴ്സിന്റെ പോലെ തന്നെ ആ ഒരു ഷെയ്ഡ് മാത്രമേ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ മറ്റേ സോഫിസ്റ്റിക്കേറ്റഡ് ഇതല്ല, അതൊന്നും അല്ല. പിന്നെ ഇതിന്റെ അകത്ത് ഒരു കോൺടെസ്റ്റ് ഇന്നലെ നമ്മള് ഓഡിയോ റിലീസിന്റെ സമയത്ത് അനൗൺസ് ചെയ്തു. നോ ഗോയിങ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. വാക്കുകളെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ തന്നെ ദിലീപേട്ടൻ പറഞ്ഞു, ഇല്ല ഇതിന്റെ അകത്ത് കോൺസ്പിറസി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതല്ലാതെ വേറെ വേർഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു കോൺടെസ്റ്റ് ആക്കി മാറ്റി. അപ്പൊ ഇനി അത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിനകത്ത് മംത ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിട്ടെന്ന് കണ്ടുപിടിച്ചതിന് എന്താ സമ്മാനം? 12 പവനാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ, നമുക്ക് 4-4 വെച്ചിട്ടൊക്കെ എടുക്കുമ്പോ കറക്റ്റ് ആണ്. നേരത്തെ പറയാ അല്ലേ? അപ്പോ അല്ലെ 3 അപ്പൊ 4 പേരായല്ലോ. അപ്പൊ ഇതെന്തായാലും കണ്ട് തീരുമാനിക്കേണ്ടതാണ്. പ്രിവ്യൂ സ്ക്രീനിങ് ഉണ്ടാവോ നമുക്ക് എന്നുള്ളത്. ബട്ട് എനിവേ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കോടതി സമക്ഷം ബാലമക്കീലിന്റെ ഒരുപാട് വിശേഷങ്ങൾ, അനുരാധയുടെ ഒരുപാട് വിശേഷങ്ങൾ, നമ്മുടെ മംതയുടെ വിശേഷങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പൊ മമത, നമ്മുടെ മോട്ടിവേറ്റ ചെയറിലോട്ട് സ്വാഗതം ചെയ്യാണ്. നമ്മൾ എത്രയോ നാളായി കാത്തിരിക്കുകയാണ് മംത മോഹൻദാസിനെ ഇവിടെ നമുക്ക് നമ്മുടെ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട്. ഇവ ഓൾവേസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. കാരണം എന്താ വെച്ചാൽ, അതിന്റെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ, മംത ഇവിടെ നേരിട്ട് വരുന്നതിന് മുമ്പ് മംതയുടെ വോയിസ് ഇവിടെ വേദിയിൽ വന്നിട്ടുണ്ട്. മംതയുടെ വോയിസ് ഈ വേദിയിൽ വന്നിട്ടുണ്ട്. മംതയെ അനുകരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം സജ്ന. അപ്പൊ നമുക്കതൊന്ന് കേൾക്കല്ലേ സജ്ന? കേൾക്കാം. സജ്നയാണ് ആദ്യമായി ഈ വേദിയിൽ മംതയുടെ വോയിസ് ചെയ്യുന്നത്. അതിന് മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ നേടി. മാത്രമല്ല ദേ ഹാവ് ദെയർ ഓൺ ഒരു ലേഡീസ് മിമിക്രി ട്രൂപ്പ് വരെയുണ്ട്. അടിപൊളി. അപ്പൊ ആ കാര്യത്തിലൊക്കെ സജ്ന കോമഡി ഉത്സവത്തിന്റെ അഭിമാനമാണ്. കേൾക്കാം. ഏത് സൗണ്ട് ആദ്യം കേൾക്കാം? ആദ്യം സെല്ലിലൂടെ എന്ന ചിത്രത്തിലെ ഇന്നു മുതൽ റോസമ്മ റോസി അല്ല സരോജിനിയാണ്. സരോജിനി കാശുള്ള വീട്ടിലെ നായരുപ്പാണ്. ഭാസ്കരണ്ട റോസമ്മ എവിടെ? റോസമ്മ എന്താ അവിടെ ഇരിക്കുന്നത്? അകത്ത് വന്നിരേ. കഞ്ഞാ കുടിക്കണത്, അകത്ത് ചോറിരിക്കണ്. ഇതൊന്നും ചെയ്യണ്ട, പെടവേ ലയക്കാവും. റോസമ്മക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിച്ചോളൂ. എന്തിരി ഡാനിയലേ,
നമ്മുടെ മുൻ തലകുത്തി തന്നെ നിൽക്കണത്. മനു താനല്ലേ പറഞ്ഞത് രണ്ട് റൗണ്ട് കഴിഞ്ഞ തന്റെ വീടായെന്ന്? രണ്ട് കിലോമീറ്റർ ആയല്ലോ. എന്റെ ഈശ്വരാ, ഏത് നേരത്താണോ ഈ കാട്ടുജാതിക്കാരന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? നിന്റെ വീട് നിന്റെ മുറി നിന്റെ കട്ടില്, നീ പോയി കിടന്നോ. ഇഫ് യു ടച്ച് മീ ഐ വിൽ കിൽ യു. ഇനി അത് അടിപൊളി അതിന്റെ വേർഡിക്ട് കേട്ട മമതയുടെ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ഒരാൾ എന്റെ വോയിസ് അനുകരിച്ചിട്ട് ഞാൻ കേൾക്കുന്നത്. എന്റെ ശബ്ദം ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അസലായിട്ടുണ്ട്. ചേച്ചിയുടെ ഫിലിമില് ആ സീൻ എടുത്തിട്ട് ഫോണില് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചു. അപ്പൊ സജനയുടെ സജനക്ക് ഇഷ്ടമുള്ള ലൈക് വേറെ ആരുടെ ഒക്കെ ശബ്ദം? അയ്യോ, ഈ താര് വിൻസെന്റ് വാൻ ഗോഗോ ചേട്ടാ ശരിയാവില്ല. അല്ല, നിന്റെ പുറകിലിരുന്നുള്ള യാത്ര ശരിയാവില്ല. വേറൊന്നും കൊണ്ടല്ല, നിന്റെ പുറകിലിരുന്നാളേ അങ്ങോട്ട് വെടിച്ചും ഇങ്ങോട്ട് വെടിച്ചും പെട്ടെന്ന് ബ്രേക്ക് കിട്ടും. ദേഹത്ത് മുട്ടിരുമാനുള്ള ഓരോ ചാൻസും നീ കളയില്ല. അതാ വെരി സോറി, നമുക്ക് ദുബായ് കടപ്പുറം വഴി കാലിഫോർണിയയിലേക്ക് പോകാം. പോട്ടെ, താങ്ക് യു. ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ പാർവതി. പാർവതി സർ, സർ ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് തിരിച്ചെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല സർ. രക്ഷിക്കാൻ വേണ്ടി മരിക്കുന്നവരെ കാത്തിരിക്കാൻ വയ്യ സർ. നാട്ടിൽ കേൾക്കേണ്ടുന്ന ശമ്പളം എന്നറിയാം സാറേ. ലോൺ എടുത്തും കടം വാങ്ങി വീട്ടിൽ കയറി ഞങ്ങളെ പഠിപ്പിക്കുന്നു. സാറി പറയുന്ന ജോലിയൊക്കെ കിട്ടും. ഇതൊക്കെ കിട്ടുന്ന ശമ്പളത്തിന്റെ പലിശ പോലടിച്ച് തീരില്ല സാറേ. എന്റെ കാര്യം മാത്രമല്ല, ഇവിടേക്ക് വരുന്ന എല്ലാ നേഴ്സുമാരുടെ അവസ്ഥ തന്നെയാ. ദൈവത്തിന്റെ മാലഹമ്മാരെന്ന് വിളിപ്പേരുള്ളൂ. വിളിക്കുന്നവരാരും മാലഹമ്മന്റെ വീട്ടിലെ അവസ്ഥ ചോദിക്കാറില്ല. മരിക്കാൻ കിടക്കുന്ന ഓരോ പേഷ്യന്റും ജീവിച്ചിരിക്കുന്നു പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഷഹീദ് തിരിച്ചു വരും. അടുത്ത പടത്തില് മോനെനിക്കൊരു ചാൻസ് തരൂ. ഞാൻ നന്നായിട്ട് ഡാൻസും കളിക്കും പാട്ടും പാടും. അല്ല പിന്നെ ഹലോ പ്രജോദേ, നമസ്കാരമുണ്ട്. വോട്ട് വരാട്ടെന്ത്? അല്ല, എല്ലാ മിമിക്രി ആർട്ടിസ്റ്റും വന്ന് മെയിൽ ആക്ടേഴ്സിനെ മാത്രം അനുകരിക്കുമ്പോഴും നമുക്ക് അതിനെ വേറിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇന്ന ശബ്ദത്തിന് ഇത്ര ഇങ്ങനത്തെ ആക്സെന്റ് ആണുള്ളത്. പക്ഷെ ഫീമെയിൽ ആക്ട്രസസിന്റെ വോയിസ് ആരും ഇങ്ങനെ മിമിക്രി ചെയ്യാറില്ലല്ലോ. ഇപ്പോഴാ ശരിക്കും കേൾക്കുമ്പം നമ്മുടെ ശബ്ദങ്ങൾക്കൊക്കെ ഇത്ര ഒരു വേർതിരിവുണ്ട്, ആക്സെന്റ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ ഇപ്പഴേ ഡബ്ബിങ്ങിന് ബുക്ക് ചെയ്തു. ഇത് മമതയ്ക്കുള്ളതാ. മമതയ്ക്കുള്ള ഒരു വെൽക്കം പോലെയാണ് ശരിക്ക്. ചേട്ടാ, നമുക്ക് പ്രത്യേകിച്ച് ഇനി ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? വിളയിച്ചു വെച്ചിരിക്കുന്ന വീണ്ടും വിളയിച്ചിട്ടുണ്ടെങ്കിൽ മധുരം കൂടിയിട്ട് കഴിക്കും. അതുകൊണ്ട് ഞാൻ അധികം മധുരിപ്പിക്കുന്നില്ല. കൂടുതൽ മധുരം വേണ്ട. കാരണം എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സജിന അവതരിപ്പിക്കാറുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് സജിന. അപ്പൊ വീണ്ടും മമത വന്നപ്പോ വന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. പ്രജോട്ടാ, നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റ് ഏറ്റവും അധികം സന്തോഷിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും നമുക്കും സന്തോഷം. ഇന്ന് എനിക്ക് വന്ന മമതയ്ക്ക് ഏറ്റവും അധികം സന്തോഷം സജിനയുടെ ഈ ഒരു പോർഷനാണ്. സജന ചെയ്ത ഇമിറ്റേഷൻസ് കാര്യം ശരിയാണ്. ഇത്രയും മോട്ട് ഈ ഒരു മോഡുലേഷൻ ഉണ്ടെന്നുള്ളത് അല്ലേ? നമ്മളൊരു നടനെ പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു മോഡുലേഷൻ ആണ് ചിലപ്പോൾ പറയുന്നത്. പക്ഷെ മമതയ്ക്ക് ഇത്രയും മോഡുലേഷൻ ഉണ്ട് എന്ന് മമത ഇരിക്കെ ചെയ്ത് തെളിയിച്ചു കൊടുത്ത ആർട്ടിസ്റ്റാണ് സജന. ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു സജന. ഒരു സമ്മാനം ഉണ്ട് സജന, ഇതും പ്രത്യേകിച്ച് മമതയുടെ വോയിസിന് വേണ്ടി കേട്ടോ. ശാന്തിഗിരി സജന, പിന്നെ ഇവിടെ ഇത് എപ്പോഴും ഓപ്പൺ ആണ് സജനയ്ക്ക് വേണ്ടിയിട്ട് ഓൾ ദി ടൈം കേട്ടോ. കോടതി സമക്ഷം ബാലൻ വക്കീൽ നമ്മൾ ഓൾറെഡി കണ്ടു. ഇച്ചിരി വിക്കുള്ള കഥാപാത്രമാണ് അല്ലേ? ഇച്ചിരി സ്റ്റാമിനിങ് ഉള്ള കഥാപാത്രമാണ്. അങ്ങനെ ഷൂട്ടിന്റെ ഇടയിൽ there will be a lot of sequences അല്ലേ? നിങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പോ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന സീക്വൻസ്? ഞാൻ പറയുന്ന ഡയലോഗിൽ ഒന്നും ദിലീപണ്ണ ഒന്നും തിരിച്ചു പറയാനില്ല. അങ്ങനത്തെ ഡയലോഗ്സ് ഞാൻ അങ്ങോട്ട് തകർക്കുകയാണ്. തകർക്കുകയാണ് ആണല്ലേ. അപ്പൊ ഒരു സീൻ വാച്ച് ഔട്ട് ചെയ്യാൻ പറയണ ഏതായിരിക്കും സീൻ? എന്റെ ഫസ്റ്റ് കൺഫ്രണ്ടേഷൻ വിത്ത് ദിലീപേട്ടൻ. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ മുമ്പിൽ പെടുന്നത്. ആ ഒരു സീന് നല്ല പഞ്ചുള്ള സീനാണ് എനിക്ക്.
ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത സീനാണ്. അതിന്റെ അകത്ത് നല്ലതായിട്ട് ദിലീപേട്ടന്റെ ക്യാരക്ടറിനെ വെല്ലു വിളിച്ചുകൊണ്ടുള്ള ഒരു ഒരു എൻട്രിയാണ് എന്റെ. ദാറ്റ്സ് മൈ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീൻ അല്ലേ. ഓക്കേ, അപ്പൊ അത് നമ്മള് പ്രത്യേകമായിട്ട് 21-ാം തീയതി പടം ഇറങ്ങി കഴിയുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തുള്ള ആ കൺഫ്രണ്ടേഷൻ സീൻ കാണുക. മമതയുടെ ഫേവറേറ്റ് സീനാണ് സിനിമയിലെ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി സ്പോട്ട് ഡബിംഗിലേക്ക് പോവാം. സ്പോട്ട് ഡബിംഗിലേക്ക് നമ്മളിപ്പോ കൊണ്ടുവരാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മളിവിടെ തുടങ്ങിയപ്പോ തൊട്ട് ഒരു സ്റ്റാറായ വ്യക്തിയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളായി അവനെ കാണാനില്ല. ആ അപ്പൊ പുള്ളിയെ നമ്മളിപ്പോ തിരിച്ചിവിടെ കൊണ്ടുവരാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും കോമഡി ഉത്സവം തുടക്കം തൊട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ പേര് ഒരിക്കലും മറക്കില്ല. ജെയിംസ്. എന്താ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ഞാൻ ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ പബ്ജി കളിക്കും. ഈ തിരിച്ചു വിളിക്കാൻ പറ്റുന്ന സാധനം കൂടിയാണല്ലോ ഈ ഫോൺ. അപ്പൊ ഞാൻ ഭയങ്കര ഇതാണ്, മടിയാണ്, ഉറക്കം. എടാ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചില്ലേ, എന്തിനു നീ എന്താ ഫോൺ എടുക്കാത്തെ? അല്ല, ഞാൻ തിരിച്ചു വിളിച്ചു. ആരെ വിളിച്ച ആളിനെ തിരിച്ചു വിളിച്ചു. അപ്പോ കൺഫേം ആക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അവര് വിളിച്ചു നിന്റെ അളവ് വരെ എടുക്കാൻ വിളിച്ചത് നീ തിരിച്ചു വിളിച്ചില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ തിരിച്ചു വിളിച്ചു, ശരിക്കും വിളിച്ചു. അപ്പൊ എപ്പോ എപ്പോ വിളിച്ചു? അവര് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴോ? അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ അവര് പറഞ്ഞു കൺഫേം ആക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ആണല്ലേ. അതായത് ഒരാള് വിളിച്ച് റോളിന്റെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയതിനു ശേഷം ഇവൻ വിളിച്ചിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോ അവൻ തിരിച്ചു വിളിച്ചു. എന്തായി ഏട്ടാ എന്റെ റോളിന്റെ കാര്യം? അല്ലടാ, എനിക്ക് ഇഷ്ടമായി. ഈ പറയുന്ന കക്ഷി ഇപ്പൊ ഈ കാണുന്ന ഭയങ്കര സാധാരണക്കാരനായിട്ട് നിക്കണല്ലേ, അസാധ്യമായി ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സിദ്ദിഖയുടെ സൗണ്ട്, എൻ എഫ് വർഗീസിന്റെ സൗണ്ട് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണ ആളാണ്. ആദ്യം അത് ചെയ്യാം നമുക്ക്. മിഥുൻ, ഈ കോടതി സമക്ഷം റിലീസായി കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചില്ലേ ഇഷ്ടമുള്ള സീൻ ഏതാന്ന്? എന്റെ സീൻ മാത്രല്ലേ പറഞ്ഞുള്ളൂ, ഇതിനകത്ത് ഏറ്റവും കിടു പെർഫോമൻസ് സിദ്ദിഖയുടെയാ. സിദ്ദിഖയാണ് ഇതിന്റെ അകത്ത് ദിലീപേട്ടന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അസലായി ചെയ്തിട്ടുണ്ട്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഇതുവരെ ഇങ്ങനെ സിദ്ദിഖനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കലക്ക് കലക്കാം ഡയലോഗ്. അല്ല, അത് സിദ്ദിഖ എന്ന് പറഞ്ഞാലല്ലേ ഓരോ ക്യാരക്ടറിലും ഒരു സിഗ്നേച്ചർ കൊടുത്താണ് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്പോട്ട് ഡബിംഗിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ മമതയ്ക്ക് വേണ്ടി എന്താണെന്ന് കാണിക്കുന്നത്? സിദ്ദിഖ തന്നെ ചേച്ചിക്ക് വേണ്ടിട്ട് ഞാനിപ്പോ. മമത ചേച്ചിയോ അനിയത്തിയായിട്ടല്ലേ വരുള്ളൂ നിന്റെ? അയ്യോ അങ്ങനല്ല കേട്ടോ, സോറി. അങ്ങനല്ല കേട്ടോ, അങ്ങനല്ല. അല്ല, ഞാൻ എനിക്കല്ലേ പ്രായം കുറവ്. എന്നെ ഫർഗീസ് എന്ന് കേൾക്കാം. എന്നെ ഫർഗീസ്, ഓക്കെ. എന്നെ ഫർഗീസിന്റെ അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാബർപ്പാ, ഇത്തിരി നപ്പാതാ. അല്ലിടോ, ദാണ്ട് ഇനി മുതൽ നിന്നോടങ്ങോട്ട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേമുക്കപ്പൊക്കെ ജോണി വാക്കറടിച്ച വാറല്ല, സാക്ഷാൽ ലാഹേലും ഒക്കെ തരുന്ന സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടാ. ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഇൻ ദ ക്യാബിനറ്റ്. പിന്നെ ആർക്ക് വേണ്ടിട്ടാ സ്പോട്ട് ഡബ്ബിയാണ്? അതെങ്ങനെ സാറേ, മോത്തടിയിട്ട് ചുമ്മാ നോക്കി നിക്കാൻ പറ്റുമോ സാറേ? ആ സാറേ, എന്റെ പേര് മാത്യൂസ് എന്നാ, ഇവന്റെ അപ്പനാ. പിള്ളേരെ തല്ലി വളർത്തണം, അല്ലെങ്കിൽ എങ്ങനെയാവും? സ്റ്റേഷനിൽ കിടന്ന് തല്ലുകൊണ്ട് ചാവും. സാറേ, എന്റെ പേര് മാത്യൂസ് എന്നാ, ചാക്കോമാഷ് നല്ല, ഞാനിവനെ ഇറക്കിക്കൊണ്ടുപോകാൻ വന്നതാ. സാറേ ഇവിടെ പുതിയ ആയതുകൊണ്ടാ എനിക്കിത് അഭിപ്രായമുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റേഷനിൽ ഒരു ചെറിയ നെസ്സൈ ഉണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാലെ പിടിച്ച പാലാപ്പാലത്ത് താഴേക്ക് ഇട്ടു മീനച്ചിലാറ്റിലേക്ക്. അത് പിന്നെ ഏതൊരു പടത്തിൽ വന്നല്ലോടെ എന്നാ എൻ്റെ പേര്? സ്പടികം. ആ സ്പടികം, സാറ് കണ്ടു കാണും. വക്കീലേ, ആ കിടുതാപ്പ് സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്ക്. വാടാ. അല്ല, ഞാൻ ഡയലോഗ് പഠിക്കാൻ കുറച്ച് ഇതായി, കാരണം സിദ്ദിഖ എന്ന് പറയുമ്പോൾ പറഞ്ഞു വരുമ്പോഴേക്കും പിന്നെ അടുത്ത ഡയലോഗ്, പിന്നെ അടുത്ത ഡയലോഗ്, പിന്നെ ഭയങ്കര ഇതാ കയറ്റി പറഞ്ഞു ഇറക്കി അങ്ങനെ ഫുള്ളി ഫുള്ള് കംപ്ലീറ്റ് ആകെ മൊത്തം ഇതായി. നീ ഇപ്പൊ എന്താ ഈ പറഞ്ഞേ? ഞാനിപ്പോ എന്താ പറഞ്ഞു? ഞങ്ങൾ ഓക്കെ. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഭനുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലും ഒക്കെ അവന്റെ ശബ്ദമായിട്ട് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷയും നിരാശയും ഒക്കെ
താങ്ങാനാകത്തോണ്ട് ചോദിച്ചു പോവുക. ഞങ്ങൾ ഇനിയും അവന് വേണ്ടി കാത്തിരിക്കണോ? എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലാകും, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. പഴയ ജെയിംസിനേക്കാൾ കുറച്ചുകൂടി വീതി വെച്ചു, വികസിച്ചു, മൊത്തത്തില് ലോകം മുഴുവൻ വികസിച്ചു. ജെയിംസ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, ജെയിംസ് എവിടെ, ജെയിംസ് എവിടെയെന്ന് ഒരു ചോദ്യം വരുന്നത് ജെയിംസിനെ കുറിച്ച് എവിടെ ചെന്നാലും എന്റെ അടുത്ത്. അത് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാർ അറിയണം, വിളിക്കാത്തതുകൊണ്ടല്ല, വരാത്തത് കൊണ്ടാണ്. ജെയിംസ് ഈ അടുത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിന്റെ പേരെന്താന്ന് വെച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിന്റെ പേര് മറന്ന മനുഷ്യനാണ്. അത് നമ്മള് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ജെയിംസ് ഓരോ താരങ്ങൾ അനുകരിക്കുമ്പോഴല്ല, സംസാരിക്കുമ്പോഴാണ്. ആ നിഷ്കളങ്കത, അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കൊതി തീർന്നിട്ടില്ല, ഇനിയും കുറെ ഒക്കെ സംസാരിക്കണമെന്ന് തോന്നുക. എനിക്കിതിനു മുമ്പ് ജെയിംസിനെ അറിയില്ല, പക്ഷെ എനിക്ക് ശരിക്കും പിടിച്ചു. ഇനി മറക്കൂല. ജെയിംസിന്റെ നാട് എവിടെയാ? എന്റെ നാടോ? അതൊന്ന് ആലോചിക്കണം. അല്ല, എന്റെ നാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോടായിരുന്നു. നീ നേരത്തെ എന്റെ വീട്ടുകാര് മൊത്തം ഇങ്ങനെ നീണ്ടിങ്ങനെ കിടക്കാണ്. ഞാൻ ജനിച്ചത് പറയാം വയനാട്ടിലാണ്. ജനിച്ചത് വയനാട്ടിലാണ്. അത് എന്റെ വീട്ടുകാരിപ്പോ എവിടെ താമസിക്കുന്നത്? വീട്ടുകാരിപ്പോ ഓരോ സ്ഥലത്താണ് താമസിക്കണേ. അങ്ങനല്ല, ഞാൻ എന്റെ ചേട്ടൻ ഇപ്പൊ അവിടെ വീട്ടിലുണ്ടാവും. ആ വീട് എവിടെ? വീട് കോഴിക്കോടാണ്. അതല്ലേ ചോദിക്കണേ. നാട് എന്നൊക്കെ ചോദിച്ചപ്പോ വയനാട്, പിന്നെ ഞാൻ താമസിക്കുന്നത് കോഴിക്കോട്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ ഒരു മാറ്റവും വന്നില്ലല്ലോ. നീ എത്ര വേദി കയറി ഇത് കഴിഞ്ഞിട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ? വീട്ടിൽ ഇപ്പൊ എന്റെ വല്യമ്മച്ച ഉണ്ട്, അമ്മച്ചുണ്ട്, ഏട്ടനുണ്ട്. ഏട്ടനുണ്ട്. എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇന്നിപ്പോ തിങ്കളാഴ്ച ആണോ? സാധാരണ ഈ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് തെളിഞ്ഞ എഴുന്നേക്ക്. ഇത് ഉറക്കം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ നേരത്തെ? കിളിയല്ല പോയത്. യു വെരി എന്റർടൈനിങ് ജെയിംസ്, സോ സ്വീറ്റ്. ചിരിച്ചോണ്ടിരുന്ന മമത ഒരു സമയത്തൊക്കെ ഒന്ന് ഞെട്ടി, കാരണം അതുവരെ കണ്ട ആളല്ലേ പെട്ടെന്ന് വോയിസിലേക്ക് ചെയ്തപ്പോ. അപ്പൊ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇടയ്ക്ക് ജെയിംസ് എന്തായാലും കോമഡി ഷോത്തിൽ വരണം, കാരണം അത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ സിനിമാ മേഖലയിലുള്ള പല ആൾക്കാരും കോമഡി റിസോർട്ട് ചോദിച്ച് ആദ്യം ജെയിംസിനെ ചോദിക്കുന്നുണ്ട്. കാര്യം ആ സിദ്ദിഖക്കയുടെ ഇപ്പോഴും ഞാൻ മറന്നത് ലാൻ മേരി കലിപ്പിലാണ് എന്ന് പറയുന്ന ആ സെന്റിമെന്റ് സീൻ ഇതുവരെ ആരും അതുപോലെ ഈ വേദിയിൽ ചെയ്തിട്ടില്ല. അപ്പോ എനിക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇന്ന് മമതയ്ക്ക് വേണ്ടിയിട്ട് ആ സീൻ ഒന്ന് ചെയ്യാൻ പറ്റും. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങൾ ആഗ്രഹിക്കൂടാവേ, അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്റെ മൂത്ത മാൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, ചെലീട. അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നേന്ന്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിനെ കാണാൻ ജയിലായിരുന്നേ, അവിടെ തള്ളേപ്പോലെ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെലവിനുമൊക്കെ ആയിട്ട് ഒരു 1,000-1,300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായിൽ പറഞ്ഞു കാശ് ചെലവില്ലാത്ത മണവാട്ടി അവനെ ആയാൽ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറെ കരഞ്ഞു. അവിടെ തള്ളയാവുന്നത് പറഞ്ഞു ആ കൊച്ചൊരു മണ ആഗ്രഹിച്ചല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെന്ന്. ഞാൻ അന്നേ ഇറക്കീസാ, ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിലാ ഓട്ടോയിലൊരു പ്രൈവറ്റ് ബസ് ഒന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ച് ഐ സി യു കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോ എൻ്റെ കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, അപ്പാപ്പനെന്ന രൂപന്നിരുന്നേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു. അത് പറഞ്ഞേച്ച് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയടാവേ. അന്ന് മുതൽ ഞാനേ മുസ്ലിം കല്യാണൊക്കെ ഒന്നും വിളിച്ചാൽ പോവുകയല്ല. കൂട്ടുകാരും നാട്ടുകാരൊക്കെ വിളിച്ചാലും ഞാൻ എന്നെങ്കിലും പറഞ്ഞങ്ങ് ഒഴിവാകും. എനിക്ക് മണവാട്ടികളെ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാ. എന്റെ കൊച്ചൊരു അവൻ ആഗ്രഹിച്ചല്ലേ ആ വേഷത്തിൽ നിൽക്കാൻ. ഇത് കാണാൻ വേണ്ടിയില്ല ഇതിനെ വിളിക്കണേ.
സമ്മാനം വേണ്ടേ? സിദ്ദീഖക്ക് വേണ്ടി ഡബ് ചെയ്തു, പക്ഷെ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും മീറ്റ് ചെയ്യിക്കാൻ പോവാണ്. പക്ഷെ വിളിച്ചാ നീ പറഞ്ഞോ, എങ്കിലല്ലേ കൊണ്ടുപോകാൻ പറ്റും. അന്ന് ഉറങ്ങരുത് കേട്ടാ. നിന്റെ ഈ നേച്ചറേ നീ ഒരിക്കലും വിടരുതടാ, ഇതിങ്ങനെ മതി കേട്ടാ. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. താങ്ക് യു ജെയിംസ്, താങ്ക്സ് അ ലോട്ട്. കിടലം കോമഡി ഉത്സവം പവർഡ് ബൈ ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവ് ബാം, കൈരളി ടി എം ടി സ്റ്റീൽ ബാസ്, സഹ്യ ടീ ആൻഡ് കേരള മാട്രിമണിയിൽ കലാലോകത്തിന് നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ പ്രൊഫൈലാണ്. ഗൾഫിലെ വാനമ്പാടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗായിക സുമി അരവിന്ദ്. പ്രൊഫഷണൽ സംഗീത ലോകത്ത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ ഗായിക സ്വദേശത്തും വിദേശത്തും ഒരുപോലെ പേരെടുത്ത ശബ്ദമുഖമാണ്. മലയാളത്തിലെ പ്രശസ്തരായ ഗായകർക്കൊപ്പം വേദികൾ പങ്കിട്ട ഈ പാട്ടുകാരി അവതാരികയുടെ റോളിലും തിളങ്ങിയിട്ടുണ്ട്. മസാല റിപ്പബ്ലിക് എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായ സുമി അരവിന്ദ് ഇന്നും ഈ രംഗത്ത് സജീവമായി നിലകൊള്ളുന്നു. സിംഗിൾസ് എന്ന മ്യൂസിക് പ്രൊഡക്ഷൻ സ്വന്തമായി ആരംഭിച്ച ഈ ഗായികയ്ക്ക് ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികളായ ആരാധകരുടെ പിന്തുണ കൂടിയുണ്ട്. സംഗീത ലോകത്ത് പുരസ്കാരങ്ങളും ബഹുമതികളുമൊക്കെയായി വിജയ പടയോട്ടം തുടരുന്ന സുമി അരവിന്ദിന് കോമഡി ഉത്സവ വേദിയിൽ ആദരവ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ടെലിവിഷനിൽ ഒരുപാട് കാലം നിറഞ്ഞു നിന്ന ആൾക്കാർ അല്ലേ, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ വേറൊരു സ്ട്രീമിലോട്ടൊക്കെ പോകും. പക്ഷെ എന്നാലും എന്തൊക്കെ പറഞ്ഞാലും കല വിടില്ല. ഒരു പക്ഷേ കൈരളിയുടെ ഏറ്റവും വലിയ റിയാലിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് സിംഗിങ് റിയാലിറ്റി ഷോകളിൽ ഒന്നായിട്ടുള്ള സിംഗ് ഇൻ വിൻ എന്ന് പറയുന്ന ഷോയിലൂടെ വന്ന് പിന്നീട് ഗായികയായി ഇന്നും വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സുമി. എന്തോ അങ്ങനെ എനിക്ക് തോന്നുന്നു, ഇപ്പം ടെലിവിഷനിൽ ഇടക്കിടയ്ക്ക് അവിടുത്തെ ഗൾഫിലും ഇവിടെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം ഷോ സിംഗിന് മുന്നേ ശേഷം ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു 1999 അല്ല ആദ്യമായിട്ട് ഒരു ടി വി അവതാരകയായിട്ട് വരുന്നത് ഏഷ്യാനെറ്റില് സനൽ പോറ്റിയാണ് കണ്ടെത്തുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2018 വരെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോ ഷോസ് ആയിട്ട് അല്ലേ പോകുന്നു. ഇന്നലെ ഞാൻ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നപ്പോ സുമി ഉണ്ട് കൂടെ. സുമി അപ്പോഴും അവിടെ തിരിച്ചറിയണം സിംഗ് ആൻഡ് വിൻ സുമി എന്നുള്ളതാണ് അല്ലേ. അതെന്ന് വെച്ചാൽ ഒരു 350 ആഴ്ചയാണ് ആ പ്രോഗ്രാം ചെയ്തത്. എന്റെ പ്രേക്ഷകരെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. 7 വർഷത്തോളം ആ ഒരു പ്രോഗ്രാം, അതൊരു ഒരു 50 സിനിമകളൊക്കെ പാടുന്ന ഒരു റീച്ചും ഒരു അക്സെപ്റ്റൻസും കിട്ടി. എങ്ങനെയാണ് സിംഗിങ് ഇതിലോട്ട് വരുന്നത്? ഇപ്പം പറഞ്ഞല്ലോ സനൽ കൂറ്റിയാണ് ടെലിവിഷൻ അവതാരകയായിട്ട് കണ്ടുപിടിച്ചത്. പാട്ട് പണ്ടത്തെ കാലത്തൊക്കെ ഈ ടി വി റിയാലിറ്റി ഷോ ഒന്നും ഇല്ലല്ലോ. അപ്പം യുവജനോത്സവം വേദികളാണ്, അപ്പം ഏതെങ്കിലും സ്കൂളിലൊക്കെ താരങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെക്കും ഗാനമേളക്കാരൊക്കെ. ഓ ആ കുട്ടി ആ സബ് ജില്ലാ ജില്ലയിലൊക്കെ പാടി, അതിനൊന്ന് തൂക്കിയേക്കാം, കാണാനും ഭേദം കുഴപ്പമില്ലേ, ഇച്ചിരി പിച്ചോട്ടൊക്കെ എല്ലാം ആൾക്കാരെ സഹിച്ചോളും എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് അങ്ങനെ കുട്ടിയിലെ സ്കൂളിലെ പാടുമായിരുന്നു. പക്ഷെ ഒരു 99-2000 കാലഘട്ടത്തിലാണ് സീരിയസ് ആയിട്ട് ഗാനമേള കാണാൻ തുടങ്ങിയത്. അതെ അതെ. സിനിമയിൽ പാടാനൊന്നും ശ്രമിച്ചിട്ടില്ല. കുറെ ഫില്ലേഴ്സും അങ്ങനെ പാടി വന്ന സമയത്ത് എനിക്കൊരു പ്ലേ ബാക്ക് സിംഗർ എന്ന് പറഞ്ഞൊരു ഒരു ഇരുത്തം തന്നത് ജാസി ഗിഫ്റ്റ് ആണ്. അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. മസാല റിപ്പബ്ലിക് എന്ന സിനിമയിൽ ഇന്ദ്രജിത്തിനോടൊപ്പം ഒരു കളിച്ചിരിച്ചിലുള്ള സോങ്, പിന്നെ ബിജിപാൽ നമ്മുടെ സജി സുരേന്ദ്രന്റെ ഷീ ടാക്സിയിൽ ചിന്നിച്ചേട്ടനൊക്കെ പാടി ഇങ്ങനെ ഒരു ട്രാവൽ സോങ് അഭിനയിച്ചിട്ടുണ്ട്. പടങ്ങൾ പാടുന്നുണ്ട്, പക്ഷെ മൈൽ സ്റ്റോൺ ഹിറ്റ്സ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും എന്നെ ആൾക്കാരെ സ്നേഹിക്കുന്ന സന്തോഷമുണ്ട്. തിരിച്ചറിയാണ് സുമിയുടെ അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ. വീട്ടിലൊരു കുട്ടി എന്നൊരു ഫീൽ ആയിരുന്നു അന്നത്. വലിയ ഇതിങ്ങനെയൊക്കെ തനി തറയും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളല്ലേ. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടായിരിക്കാം. അരവിന്ദ് ആ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അരവിന്ദ്. അസാധ്യ ക്രിക്കറ്റ് പ്ലെയർ ആണ് കേട്ടോ കല്യാണം കഴിച്ചിരിക്കുന്ന അരവിന്ദ്. ഞങ്ങള് ഒരുപാട് കാലം ഒരുപാട് ഷോസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് US, അതുപോലെ തന്നെ ഗൾഫിലൊക്കെ. ഏറ്റവും വലിയ തമാശക്കാരിയായിരിക്കും അപ്പൊ സുമി. ഇപ്പൊ പാട്ടുകാരി മാത്രമല്ല ഈ കോമഡി ഉത്സവത്തിന് വരാൻ പറ്റിയ ആളാണ്. ഞാൻ ഇന്ന് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിക്കാന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിക്കായിരുന്നു.
തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ നമ്മുടെ എല്ലാവരുടെയും അഭിമാനം. അദ്ദേഹത്തിന്റെ ഒരു ജാനകിയമ്മയും ചിത്രച്ചുമ്പാടി ഒരു മെഡലിയാണ്. ഇഷ്ടമുള്ള പാട്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. മതി കൊഞ്ചും നാളല്ലവാ, ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ, ഒരു മുറയുന്നത് തിരുമുഖം പാർത്താൽ വിടൈ പേരുമുയിരല്ലവാ. കണ്ണിനേറ്റോട് കാണവില്ലേ
ഇപ്പൊ ദുബായില് എന്താണ് പരിപാടി? ദുബായില് ശരിക്കും ഒരു ഒരു പ്രോഗ്രാം പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഓൺ നമ്മൾ ഓൺ ഷോസ് ചെയ്യുന്നുണ്ട്. ഗൾഫിലെ വാനമ്പാടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇറന്നില്ല, ദുബായിലുള്ള ആൾക്കാരെ വെറുത്തിട്ട് ബഹ്റൈൻ, ഖത്തറും കുവൈറ്റും മസ്കറ്റും ഒക്കെ ഷോ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് വീക്കെൻഡ്സ് എല്ലാം എൻഗേജ്ഡ് ആയിരിക്കും. ഇവിടുന്ന് പോയപ്പോൾ ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു, നമ്മൾ നിറഞ്ഞു നിന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും അങ്ങനെ നല്ല പ്രോഗ്രാംസ് വന്നു. ഇവിടത്തേക്കാളും വളരെ സജീവമായിട്ട് നല്ല നല്ല പ്രോഗ്രാംസ് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യങ്ങൾ. നേരത്തെ സുമി പറഞ്ഞില്ലേ ഇങ്ങനെ ഇപ്പം ഇൻസ്റ്റാഗ്രാം സ്റ്റാർസും യൂട്യൂബ് സ്റ്റാർസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ അടുത്ത് പറയും മമതയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് മ്യൂസിക്കിലോട്ട് ഇറങ്ങിക്കൂടെ. സുമിയുടെ കാര്യത്തിൽ മിഥുൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇസ് ദാറ്റ് നമുക്ക് തരുന്നതാണ് സോയിൽ അല്ലേ. ആ സോയിൽ ഇപ്പോഴും സുമി അതിൽ വിത്ത് ഇടുന്നുണ്ട്, അതിലേക്ക് വെള്ളം സുമി കോരി ഒഴിക്കുന്നുണ്ട്, അത് നന്നാവുന്നുണ്ട്, അത് വളരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആ ഒരു മോട്ടിവേഷൻ. ദാറ്റ് യു സോ സെൽഫ് ഇൻസ്പയർഡ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ്, ഐ തിങ്ക് ഐ ലവ് ദാറ്റ് അബൌട്ട് യു. അതൊക്കെ ഞാൻ ലൈക്ക് ഐ എം റിയലി ടേക്കിംഗ് ഇൻസ്പിറേഷൻ ഫ്രം യു. ആൻഡ് ആ ഫസ്റ്റ് സോങ് പാടിയതിന് ശേഷം ഈ സോങ്ങിലേക്ക് കൺട്രോൾ കൊണ്ടുവരാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സുമിയായിട്ട് എനിക്കൊരു ഈ പ്രൊഫഷണൽ സ്റ്റേജ് ബന്ധമല്ല, അല്ലാതെ യഥാർത്ഥത്തിൽ ദുബായിലൊക്കെ പോകുമ്പോൾ ഒരു ഫാമിലിയാണ്. കാരണം നസ്രിയുടെ ഫാമിലി, സുമി, ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ഒരു കാറിൽ. ഇപ്പോൾ രാത്രിയൊക്കെ അല്ലേ ഉറക്കൊഴിച്ച് നമ്മൾ നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ട്. ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളും അതിലൊരാളാണ് സുമി. അങ്ങനെ സുമി പെട്ടെന്ന് ദുബായിലേക്ക് പോയി. നോ ബൗണ്ടറീസ് ഫോർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണെങ്കിലും തെളിയാനുള്ള തെളിഞ്ഞിരിക്കും. ഈ ഡയമണ്ട് എവിടെ കൊണ്ടുവച്ചാൽ അതിൻ്റെ വില മാറുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ സുമി ഏറ്റവും നല്ലൊരു മണ്ണിലാണ് ഇപ്പൊ ചെന്നിറങ്ങിയിരിക്കുന്നത്. ദുബായ് ഒരു ആർട്ടിസ്റ്റിന് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേദിയാണ്. അവിടെയുള്ള റേഡിയോയിൽ വർക്ക് ചെയ്യുന്നതും അവിടെയുള്ള സിനിമയിൽ വർക്ക് ചെയ്യുന്നതും ഇവിടെ നിന്ന് കയറ്റി വെച്ച ഏറ്റവും എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ആളാണ്. ആ അടുത്തിരിപ്പുണ്ട്, അടുത്തത് ബഹ്റൈനിലോട്ട് കയറ്റി. അതാണ് അവിടെ നിന്ന് വന്നവരെ എല്ലാവരും പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സുമി അതിലൊരു വിഷമം വിചാരിക്കുന്നത് അവിടെ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുക. എന്തായാലും ഒരൊറ്റ ബ്രേക്ക് കിട്ടിയാൽ മതി. വേറൊരു കാര്യം കൂടെ ഇവിടെ അടുത്തുണ്ടാവുമ്പോ ഒന്നും വിലയില്ല. അപ്പൊ സുമി കീപ് ഗോയിങ് ഓൺ, നമുക്ക് ഇവിടെ എത്തിയതിലാണ് സന്തോഷം. സുമി, ഞാനൊക്കെ സുമിയുടെ വലിയ ഫാനായിരുന്നു. കാര്യം പാട്ടിലായാലും ആ അല്ല, ഞാൻ പൊക്കുമല്ല. കാര്യം ഒരു നമ്മളൊരു വേദിയിൽ ചെല്ലുമ്പോൾ ഇപ്പൊ സ്കിറ്റ് ചെയ്യാനൊക്കെ ചില ആൾക്കാർക്ക് മടിയാണ്. പാട്ട് ഒരു ഗായികയെ സംബന്ധിച്ചിടത്തോളം സ്കിറ്റ് ചെയ്യാനൊക്കെ ഒരു മടിയാണ്. പിന്നെ ഇപ്പൊ സുമി ദുബായിലായതുകൊണ്ടാണ് ഇത്ര സന്തോഷവും ഇത്ര ഒരു സൗന്ദര്യമായിട്ട് ഇരിക്കുന്നത്. വരുമാനം കൂടിയില്ലേ? അല്ല, അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ പാട്ട് ഇപ്പൊ സിനിമയിൽ പാടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ട് സുമി ഈ ഫീൽഡൊക്കെ നേരത്തെ വിട്ടേന്. ഇപ്പം അവിടെ അത്രയും നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് സുമി ഇപ്പോഴും പറഞ്ഞ പോലെ വുമൻസ് ഡേക്കും അതുപോലെ മദേഴ്സ് ഡേക്കും ഒക്കെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ടൊരു ഐഡിയ ഉണ്ടാകും. പിന്നെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരെയും ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ഏറ്റവും അധികം വളർത്തുന്നതും പ്രവാസി മലയാളികളാണ്. ആലാപന മികവുമായി ആസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയ്ക്ക് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരം. ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ ഗിഫ്റ്റ് ഹാമ്പർ. ഇത് വേദനമാറ്റമുള്ള പരിപാടി കഴിഞ്ഞ് അല്ലേ? അതെ, പ്രോഗ്രാം കഴിഞ്ഞ പ്രോഗ്രാം കഴിയുമ്പോൾ ആവശ്യം വരും എന്നുള്ളതും എല്ലാവരും നല്ലൊരു കഴിഞ്ഞ് ശ്രമിക്കുന്നു. ഇനി അടുത്തത് മിമിക്രി കോമ്പറ്റീഷനാണ്. മിമിക്രി കോമ്പറ്റീഷനിലൂടെ എത്തുന്നു രാജേഷൻ വിഘ്നേശ്വർ. രാജേഷ് വെൽക്കം. വിഘ്നേശ്വർ, യെസ് സർ. യു ഫ്രം തമിഴ്നാടു അല്ലേ? യെസ് സർ. എങ്ങേന്ത്? കോയമ്പത്തൂരിൽ നിന്ന്. കോയമ്പത്തൂർ. അങ്ങ് എന്നാ പഠിച്ചിരിക്കുന്നത്? പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ്. ആഹാ, പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ്. സോ യാർ ലിസ്റ്റിൽ? അജിത് സർ, വിജയ് സേതുപതി സർ, ആൻഡ് എസ് കെ ശിവകാർത്തികേയൻ സർ. ആഹാ, ബ്രില്ലിയന്റ്. രാജേഷ്, എവിടാണ് നാട്? എവിടാണ്? എന്റെ നാട് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കുഴി എന്ന സ്ഥലത്താണ്. പെരുങ്കുഴിയിലാണ്? അതെ. ശരി, അവിടെ എന്ത് ചെയ്യുന്നു രാജേഷ്? ഞാൻ ഗൾഫിലാണ്, ബഹ്റൈനിലാണ്. ഇപ്പൊ ലീവിന് വന്നതാണ്. ജനിച്ചതും വളർന്നതും ബഹ്റൈനിലാണ്. ബഹ്റൈന്റെ സ്വന്തം ആളാണ് നിക്കുന്നത് അല്ലേ? അപ്പൊ ആരൊക്കെയാ ലിസ്റ്റിലുള്ള? ടി എസ് രാജു, അടൂർ ഭവാനി, കേള്ളാപ്പള്ളി നടേശൻ സാർ. തിരിച്ചേട്ടന്റെ പൊന്നിച്ചാമി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇത് ഏതിലേട്ടാ? ഓടും രാജ ആടും റാണി. പടം ഓടിയോട്ടാ?
ജോജു ഞാനൊക്കെ ചെയ്തൊരു പടമാണത്. ആണല്ലേ, തമിഴാന്ന് എല്ലാരും വിചാരിച്ചു, തമിഴന്മാരും വിചാരിച്ചു മലയാളം, രണ്ടുപേരും കേറിയില്ലേ. തമിഴാണ് കെടുതി കളികൾ. രാജേഷ് നമ്പർ 2, let's open number 2. ജയം രവി. അണ്ണാ തിണിനാ എപ്പടി നല്ലാ ഇരിക്കീ? ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് വിഘ്നേശ്വർ നമ്പർ ചൊല്ലുങ്ക. നമ്പർ 15. Let's open number 15. അടൂർ ഭവാൻ. ഒരു തെറിയില്ല, നോ പ്രോബ്ലം. ഏതാവത് ഫീമെയിൽ വോയിസ് പറഞ്ഞു ഈ ലോകത്തിലെ ഹിറ്റ്ലറിലെ ഡയലോഗ് അതിനകത്ത് ചെമ്മീനിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. എന്തോ അപ്പൊ ഇനി നമ്പർ താങ്കളുടെ നമ്പർ 10. Let's open number 10. ഇപ്പഴെല്ലാം പേസിട്ടിരിക്കണത് സൗഖ്യമാ? എന്റെ കർത്താവേ, എന്നാണാവോ ഈ നാട് രീതി എന്നൊക്കെ ഒരു രക്ഷ? കൊന്നാലോ, ശരി. ലാസ്റ്റ് നമ്പർ, നമ്പർ 5. Let's open number 5. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്ന് കൊടുത്തു, ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. അത് ഇപ്പിടിതാ നല്ലാ ഇരിക്കണേ. എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്, കൗതുക ലേശം കൂടുതലാണ്. இல்ல வர முடியாது, நீங்க வாங்க அப்படி சொன்னாங்க. சும்மா சொல்லுங்க, செம்மையா பண்ணி ஆக்சுவலி காமெடி ஷோ சொன்னாங்க. அது மட்டும் இல்ல, வேற லெவல்ல போயிட்டு இருக்கு எல்லாமே. எப்பறம் கணுகின நல்லவன தெரிஞ்சா நடிக்கிறேன், ஏமாத்தது கெட்டவன தெரிஞ்சா உண்மையாக கெட்டவன. ஆமா கெட்டவன் புடிச்ச பழகு விட்டு போயிடுச்சியா? ஜெ மச்சா மஞ்சா கெத்தா கலாசல ஐயோ அவுடா. ஏய் தேங்க்யூ கேஸ், தேங்க்யூ சோ மச், எல்லாத்துக்கும் வணக்கம், தேங்க்யூ. ரெண்டு பேருடைய மூணு நம்பர்கள் கழிவு. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ. വിജയ് സേതുപതി, അത് കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരല്ലേ? ശിവകാർത്തികേയൻ അജിത്. ശിവകാർത്തികേയൻ. ഹായ് എല്ലാവർക്കും, വണക്കം. ரொம்ப சூப்பரா போயிட்டு இருக்கு ஃபங்க்ஷன். நான் இந்த மாதிரி டிவி ஹேங்கராக இருந்தால் இவ்வளோ பெரிய ஹீரோவாக இருக்கேன். உங்களுக்கு ஆல் தி பெஸ்ட், எல்லாம் நல்லா பண்ணுங்க, ரொம்ப சூப்பராக இருக்குது. ஒரு பொண்ணு முன்னாடி ஃபர்ஸ்ட் டைம் நிற்கிறேன், எப்படி உன்னை கண்டுபிடிக்க இது மாதிரி டக்குன்னு சொல்லிடுறேன். ஐ லவ் யூ. சும்மா காமெடிக்கு சொன்னேன், ஓகேவா? உங்களுக்காக ரெமோ வாய்ஸில் பேசிட்டு போயிடலாமா? ரெமோ சிஸ்டர் வாய்ஸில். ரொம்ப சந்தோஷமா இருக்கு, ரொம்ப பெருமையா இருக்கு. ஏன்னா நம்ம கூடக்க நம்ம பாத்துக்கிட்டா நமக்கு மேலக்க நம்மளை பாத்துப்பான். இந்த உலகமே உனக்கு தாளும். நீ தோத்துட்ட தோத்துட்டனும் முன்னாடி நின்ன ஆளாருனாலும் நீயா நீயா ஒத்துக்கிற வரைக்கும் உன்னை எவனாலும் எப்பவும் ஜெயிக்க முடியாது. தெறிக்க விடலாமா? அப்ப இனி நமக்கு மலையாளத்திலோட்டு வர. வெள்ளப்பள்ளி அடூர் பவானி கழிஞ்சு பாக்கி ரெண்டு பேர் வெள்ளப்பள்ளி நரேஷ். வெள்ளப்பள்ளி நரேஷ். விரட்டலும் വിലപേശലും ഒന്നും ഞങ്ങളെ പാർട്ടിയോട് പാട്ടാണ്. കാരണം ഈ പാർട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പുള്ള ഒരു വെള്ളാപ്പള്ളി നടേശൻ, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ ഒരു ചൊല്ല് പറയാറുണ്ട്,
ആരെയും പേടിയില്ലെങ്കിൽ വീട്ടിൻ്റെ ഉമ്പറത്തെ തൂണിനെയെങ്കിലും പേടിക്കണമെന്ന്. ആ പിന്നെ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കാൻ കഴിവുള്ള എനിക്ക് ഒരു പാർട്ടി എങ്ങനെ കൊണ്ടുപോകണമെന്ന് നന്നായിട്ടറിയാം. ആരും എന്നെ ബക്കറ്റ് കയറാൻ പറഞ്ഞ. നന്ദി, നമസ്കാരം. ജയ് ഗുരുദേവൻ. ടി എസ് രാജു സാർ, ആസ്തി മുട്ടത്ത് ജയന്ത ടീച്ചറേ, നിങ്ങളുടെ ദേഹത്തിരിക്കുന്ന കിഡ്നി ഉണ്ടല്ലോ, കിഡ്നി കിഡ്നി കിഡ്നി, അതെന്റെ കൊച്ചുമോടെ കിഡ്നിയാ. ആ കിഡ്നി മെച്ചണ്ടെന്റെ ബാക്കറ്റ് കയറാൻ വന്നാലുണ്ടല്ലോ, തല്ലി കാല് ഞാൻ ഒടിക്കും. ഇതാള് വേറെ മാർക്കോസ്. വിഘ്നേശ്വർ വിഘ്നങ്ങള് എല്ലാം മാറ്റി വെക്കുന്ന ആളാണ്. നിങ്ങൾക്ക് തെറിയുമോ മലയാളം? മലയാളം കൊഞ്ചും കൊഞ്ചും തെറിയും, കൊഞ്ചും കൂടി തെറിയാത്. വിജയ് സേതുപതി സൂപ്പർ. വിജയ് സേതുപതി ഇപ്പോ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ. നിങ്ങൾക്ക് തെറിയുമോ? തെറിയും. പ്രജോദെ മാർക്കറ്റിംഗ്. ഞങ്ങള് രണ്ടുപേരും വിജയ് സേതുപതിയുടെ ആദ്യം മലയാള ചിത്രം. രണ്ടുപേരും വിജയ് സേതുപതിയുടെ പടത്തിൽ നടിച്ചിട്ടിരിക്കുകയാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മാർക്കോണി മത്തായി. അതെ അതെ. എന്റെ നടിച്ചിട്ടിരിക്കുന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രൊഫഷണൽനെസ് ഒല്ലേ, അത് കണ്ടിപ്പാ. നിങ്ങൾ പ്രൊഫഷണൽ, ഡബിൾ പ്രൊഫഷണൽ ആണ്. ഭയങ്കര വോയിസ് ബാലൻസിങ്, നല്ല വോയിസ്, പെർഫെക്ഷൻ. യു ക്യാൻ ബിക്കം ആൻ ആക്ടർ ഇൻ ദ മൂവീസ്. താങ്ക് യു സർ. കൊഞ്ചം ഫിയർ ഇരിക്കില്ല? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഫസ്റ്റ് ടൈം ഇല്ല. എതുക്ക് ഫിയർ? മിഥുൻ അല്ല ഫ്രണ്ട്. നോ ഫിയർ ഹിയർ. ഓക്കെ, സൂപ്പർ. കണ്ടിപ്പാ തിരുമ്പി വരണം, ഇൻകെ സ്പോട്ട് ഡബ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല അല്ലേ? ഒരു പേടിയില്ല, ഒന്നുമില്ല. ചിരിച്ചോണ്ടിരിക്കണത്. ഉള്ളില് പേടിയുണ്ടോ? ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. അത് കുറച്ച് പോയി പോയി. ഇടനെ കണ്ടപ്പോ അതെല്ലാം പോയി. അമ്പ കടന്നു. ഷോ ചെയ്യുന്നുണ്ടോ? ഞാൻ ബഹ്റൈനിൽ വൺ മാൻ ഷോ ചെയ്യാറുണ്ട്. മതിയല്ലോ. മമത, ഓ എങ്ങനെയുണ്ട്? ഇവർ രണ്ടുപേരും നന്നായി ഉണ്ടായിരുന്നു. രണ്ടുപേരും നന്നായി ചെയ്തു. എനിക്ക് എന്തായാലും നമ്മുടെ തമിഴ് കോയമ്പത്തൂർ തമിഴ് ചേട്ടൻ എന്തായാലും കുറച്ച് പേടിയുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഇതല്ലേ, വേദിയല്ലേ, ഭയമെല്ലാം പോയിടിച്ചാ? ആമാ, തമിഴിലെല്ലാം നടിച്ചിട്ടിരിക്കേ. ഓക്കേ ഓക്കേ. ആമാ, നിങ്ങള് പിന്നെ ഭയങ്കര പഴകിയ പോലെ ഉണ്ട് ഇതില്. ഇതിനെന്താ പറയാ, ഞാൻ ഉദ്ദേശിക്കുന്ന വാക്കറിയാ? അതന്നെ അതന്നെ. ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എവിടെ? സമാജത്തിലാണോ? സമാജത്തിൽ ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ സെലിബ്രേഷൻ പരിപാടികളിലൊക്കെ ചെയ്യാറുണ്ട്. നന്നായിണ്ട്. കീപ് ഇറ്റ് അപ്പ്. വിഘ്നേഷ്, രാജേഷ് രണ്ടുപേരും ഗംഭീരമായിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. രാജേഷ് എടുത്തു പറയുന്നത് എനിക്ക് വെള്ളാപ്പള്ളി നടേശൻ സാർ ഗംഭീര ടോണായിരുന്നു കേട്ടോ, നല്ല പെർഫെക്റ്റ് ടോണായിരുന്നു. പിന്നെ രാജേഷിന് പൊതുവേ നല്ലൊരു സൗണ്ടാണ്, ഒരുപാട് സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയൊരു സൗണ്ടാണ്. കാര്യം പറയുന്നതിനകത്ത് നല്ല പെർഫെക്ഷനാണ്, ഏത് വാക്ക് പറഞ്ഞാലും. പിന്നെ എനർജി ഒക്കെ ആണെങ്കിൽ ഫുൾ ലെവലാണ്. ഇപ്പോൾ ട്രൂപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതോ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് പോകുന്നുണ്ടോ? അല്ല, ഞാൻ ട്രൂപ്പിലില്ല, ഞാൻ ബഹ്റൈനിൽ വർക്ക് ചെയ്യണം. അവിടെ വൺ മാൻ ഷോ മാത്രമേ ചെയ്യുന്നുള്ളൂ. വൺ മാൻ ഷോ എത്ര സ്റ്റാർ ചെയ്യും ടോട്ടലി? 10-20 ഉണ്ട്. ഓരെ അത് തന്നെ ധാരാളം മതിയല്ലോ. ഗംഭീരമായിരുന്നു. അതുപോലെ വിഘ്നേഷ്, നീ റൊമ്പ അഴകാർന്ന് ഇമിറ്റേറ്റിംഗ് ആയിരുന്നു. താങ്ക്സ്. ഏറ്റവും വലിയ ഭാഗ്യം ഈ പറയുന്ന വിജയ് സേതുപതി എന്ന് പറയുന്ന ആ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവസരം കിട്ടി. അത് തന്നെ വലിയ ഭാഗ്യം. അതിലുപരി ഇന്ത വേദിയിൽ സ്പോട്ടപ്പ് ഇരുക്ക്, നീ വിജയ് സേതുപതിയെ സ്പോട്ടപ്പ് ചെയ്യണം. ഓക്കെ, അടിപൊളി. താങ്ക് യു. അമ്മത്തെ നമുക്കിവിടെ ഇപ്പൊ എന്തായിരുന്നാലും ഗസ്റ്റ് ആയിട്ട് കിട്ടുമ്പോ നമ്മളിവിടെ വന്നിട്ട് ഒരു പാട്ട് പാടിക്കാതെ വിട്ടാൽ ജനം നമ്മളെ ഉറപ്പായിട്ടും അടിയിലത്തെ കമന്റ്സ് മുഴുവൻ മമത എവിടെ വന്നിട്ട് നിങ്ങൾ ഒരു പാട്ട് പാടിക്കാതെ വിട്ടും ചോദിക്കില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ടാലന്റുകളുടെ ഒരു സ്ഥലമല്ലേ. കോടതി സമക്ഷം വാലമക്കിലെ പാട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതിനൊരു നാലു വരി പാടാലോ. Thank you.
അപ്പം മമത മറ്റേ നമ്മുടെ നോർമൽ സോങ് ഒരെണ്ണം ഓക്കെ. നീല നീല മിഴികളോ നീയുറൻ വഴികളോ ഈരനായ ദിശകളിൽ നീ നടന്ന വഴികളിൽ നിലാവായി നിറങ്ങുന്നു ദൂരേ നീല നീല മിഴികളോ വഴികളോ ഈരനായ നിശകളിൽ നീ നടന്ന വഴികളിൽ കിനാവായി പിറന്നു ദൂരേ. അങ്ങനെ കോടതി സമക്ഷം ബാലമക്കീൽ 21-ാം തീയതി ബാലമക്കീൽ നിങ്ങളെ കാണാൻ വരുമ്പോൾ അനുരാധയും കൂടെ ഉണ്ടാവും, അൻസാർ അലിഖാൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. അപ്പോ ബി ഉണ്ണികൃഷ്ണൻ സംവിധായകൻ, അദ്ദേഹത്തിന്റെ കൂടെ ഫസ്റ്റ് പടം അല്ലല്ലോ ത്രില്ലർ, ഇതിനു മുമ്പ് ത്രില്ലർ ചെയ്തിട്ടുണ്ട്. നല്ല മെമ്മറി ആണല്ലോ. ത്രില്ലർ എന്ന് പറഞ്ഞ ഫിലിമിലാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ബന്ധപ്പെടുന്നത്. ഒരു സോങ് അതിന്റെ അകത്ത് ചെയ്തിരുന്നു. And I also sang the song. You sang the song. I sang the song. And adinathu paadi abhinayicha oru thriller inde song undu. Thriller. And the first title track pole oru song. Appo angane adu oru vaadu varshangalu munpu adine shesham unniyattan aadiyayittana oru film inde kadhayayittu enne eduthu varunnu. And he's such a bhayangara sharp aayittulla oru thinker aanu. And bhayangara spudade bhayangara clarity odiya samsarikka. So bhayangaraayittu connect aavu angane. So I really like him as a person. And ഉണ്ണിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒട്ടും ഒരു വർക്ക് എൻവയൺമെൻ്റ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. ദിലീപേട്ടൻ ഒബ്വിയസ്ലി ഉണ്ണിയേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായാലും ഈ സിനിമയിലുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാക്ക് മാറിയതാണ്, ഉണ്ണിയേട്ടൻ ട്രാക്ക് മാറി, എല്ലാവരും ട്രാക്ക് മാറിയിരിക്കാം. സോ ഇറ്റ്സ് എ വെരി നൈസ് യൂണിയൻ ഓഫ് ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല നല്ല ആൾക്കാർ, മീ അജു ആൻഡ് ദിലീപ് ഏട്ടൻ കമ്മിങ് ടുഗദർ എന്ന് തന്നെ പറയും. എല്ലാം അടങ്ങിയ ഒരു ഫിലിമാണ് ഈ ഒരു സിനിമ. നമുക്കൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി നമുക്ക് കോമഡി ഉത്സവത്തിന്. അതായത് ഒരു ടെലിവിഷൻ ടാലന്റ് ഷോ കോമ്പറ്റീഷൻ വിച്ച് ഹോസ്റ്റഡ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, 1525 പേരെ നമ്മൾ 12 മണിക്കൂർ കൊണ്ട് ഹോസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമുക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. ബട്ട് യു നോ, നമ്മളെല്ലാവരും ഈ ഫ്രണ്ടിലുള്ള ആൾക്കാരൊക്കെ കാണും അല്ലേ. നമുക്കറിയാം നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ പുറകിലുള്ള ആൾക്കാരെ ആരും കാണാറില്ല, അവർക്ക് പലപ്പോഴും ഒരു റെക്കഗ്നിഷൻ തന്നെ കിട്ടാറില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഒരു ശ്രമം എന്താണെന്ന് വെച്ചാൽ അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഏതാണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ ഒരുവിധം കവർ ചെയ്തു. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വേദിയിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ്. ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് ടീം, പ്ലീസ് കം. എല്ലാരും ട്രാഫിക് എന്ന് കേൾക്കുമ്പോൾ ഓ എവരാണ് അവിടേക്കുള്ള വണ്ടിയൊക്കെ കൺട്രോൾ ചെയ്തെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതല്ല ട്രാഫിക്, ട്രാഫിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ. ഓണറിൽ പോകുന്ന ആഡ് എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ടീമാണ്. അബ്സല്യൂട്ട്ലി അതെ, ടീമിൽ ഒരു 8 പേരുണ്ട്, എല്ലാവരും കൂടി കൂടിയാണ് ഷെഡ്യൂളിംഗ് എല്ലാം ചെയ്യുന്നത് ആണ്. അപ്പോ പറയാ, നമ്മുടെ ഇടയിൽ കാണുന്ന കമേഴ്ഷ്യൽസ് നിങ്ങൾ പറയാറില്ല, അതിനിടയ്ക്ക് ആഡ് വന്നു, എവരെയാണ് പറയേണ്ടത്? കോമഡി ഉത്സവത്തിന്റെ പേര് തങ്ക ലിപികളിൽ ആലേഖനം ചെയ്യാൻ ആത്മാർത്ഥയും കഠിനാധ്വാനവുമായി നിന്ന സ്നേഹ മനസ്സിന് കോമഡി ഉത്സവത്തിന്റെ ആദരവ്. മമത മിനി നായർക്ക് സുബിൻ MS, ശാന്തി രഞ്ജിത്, രഞ്ജു പോൾ, വിമൽ CS, വിഷ്ണു പ്രസാദ്. ഇതിനെ തെറ്റിച്ചാണ് വായിക്കണമെങ്കിൽ എന്നെ ഒരു ക്ഷമിക്കുക. മിൽഡ്രീൻ ഡിക്കോട്ടോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ടൈമിൽ നമുക്ക് ഒരുപാട് സ്റ്റിപ്പുലേഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ഇത്രയും മിനിറ്റ് ആഡ് പോകാൻ പാടുണ്ടായിരുന്നുള്ളൂ, ആ ആഡിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് പോവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇവരാണ് ആ ബാക്ക് എൻഡ് മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്തത്. അതിന് ട്രാഫിക് ആൻഡ് കോർഡിനേഷൻ, താങ്ക്സ് എ ലോട്ട്. എല്ലാവരും അവർക്ക് നല്ലൊരു കാര്യം, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. മമത, എങ്ങനെയുണ്ടായിരുന്നു കോമഡി ഉത്സവ എക്സ്പീരിയൻസ്? I really loved it.
എനിക്ക് മിഥുനെ വലിയ ഇഷ്ടമാണ്. മിഥുൻ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള ഒരു ആങ്കറും കൂടിയാണ്. ഞങ്ങളും തിനിച്ചേട്ടനും കലാഭവൻ നിങ്ങളൊക്കെ കുറെ കാലമായിട്ട് ആസ് ആക്ടേഴ്സ് നമ്മൾ അറിയുന്നതും റെസ്പെക്ട് ചെയ്യുന്നതും ഭയങ്കര ഇമ്മെൻസ്ലി ടാലന്റഡ് ആണ് ഇൻ ദി ഫീൽഡ് ഓഫ് മിമിക്രി. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദിലീപേട്ടനെ പറ്റി പറഞ്ഞ പോലെ തന്നെ യു ഓൾ കം ത്രൂ എ വെരി യുണീക് പാത്ത്. അതൊന്നും നമുക്ക് ഒരിക്കലും എനിക്ക് എന്റെ ശബ്ദം അല്ലാതെ ഒരാളുടെയും ശബ്ദം എനിക്ക് പറ്റില്ല. റൈറ്റ്? സോ അതൊക്കെ ഭയങ്കര ഒരു ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് വന്ന ടാലൻസ് ആണ് നിങ്ങളെല്ലാവരും. സോ അതുപോലെ നിങ്ങളെ ഇപ്പോഴും യു ആർ ഗിവിംഗ് ബാക്ക് ഇൻ യുവർ ഓൺ വേ ടു ദി ഇൻഡസ്ട്രി. അപ്പൊ അതിനൊക്കെ നിങ്ങളെടുത്ത് ശരിക്കും ഹാറ്റ്സ് ഓഫ് പറയണം. And I have enjoyed my time in comedy. God's grace. So, yeah. I'll definitely try to watch more episodes. നാട്ടിൽ ഉണ്ടാവാറില്ല മിഥുൻ, പക്ഷേ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലും ഗിന്നസ് ബുക്കുകൾ റെക്കോർഡ് ഇനിയും ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കൂ. അൻസാർ അലി ഖാനെ കണ്ടു, അനുരാധയും കണ്ടു അല്ലേ, ഇനി വക്കീലിനെ കാണണ്ടേ? അപ്പോ കോമഡി ഉത്സവം സമക്ഷം ബാലൻ വക്കീലുമായിട്ടായിരിക്കും നമ്മൾ അടുത്ത ഉത്സവത്തിന് കാണുന്നത്. അടുത്ത ഉത്സവത്തിൽ കാണുമല്ലോ. ടേക്ക് കെയർ, ബൈ. Yeah.